ഏവർക്കും സി എസ് സി ബി റാങ്ക് ഹോൾഡറിൻ്റെ മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക് വർക്ക് ആൻഡ് ടൈം ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സിലെ മറ്റൊരു ടോപ്പിക്കാണ്, എൽ സി എം ആൻഡ് എച്ച് സി എഫ് അഥവാ ലസാഗുവും ഉസാഗയും. എല്ലാവർക്കും അത്യാവശ്യം അറിയുന്നുണ്ടാവും, കുറച്ച് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ എൽ സി എം കാണാനും അതുപോലെ എച്ച് സി എഫ് കാണാനും. നേരിട്ട് എൽ സി എമ്മോ എച്ച് സി എഫോ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം അല്ലെങ്കിൽ സെക്കൻഡുകൾക്കകം കണ്ടെത്താൻ സാധിക്കും. പക്ഷേ ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുമ്പോഴാണ് കിട്ടാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരിക്കും. അതെങ്ങനെയൊക്കെ കണ്ടെത്താൻ നമുക്ക് നോക്കാം. ഇനി ആദ്യം എന്താണ് എൽ സി എം എന്ന് പറയാം. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും ചെറിയ പൊതുഗുണിതമാണ് അവയുടെ ലസാഗു അല്ലെങ്കിൽ എൽ സി എം എന്ന് പറയുന്നത്. ഒരു പ്രോബ്ലത്തിലൂടെ നമുക്കത് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ പ്രോബ്ലം, 10, 15, 20 ഇവയുടെ എൽ സി എം അഥവാ ലസാഗു കാണുക. തന്നിരിക്കുന്ന നമ്പറുകൾ നമ്മൾ നിരത്തി എഴുതാം. 10, 15, 20 ഇനി നോക്കൂ, ഈ 10, 15, 20 പൊതുവായിട്ട് പോകുന്ന സംഖ്യ ഏതാണ്? നമുക്കറിയാം 10, 15, 20 എന്നിവ 5 ഗുണിതമാണ്. അപ്പം നമുക്ക് 5 എഴുതാം. 5 എത്ര തവണ പോകും? 2 തവണ. 2, 15 3 തവണ, അതുകൊണ്ട് 3, 20 4. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൽ നിന്ന് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്കിവിടെ കിട്ടിയത് 2, 3, 4 എന്നീ സംഖ്യകളാണ്. ഇതിൽ നമുക്ക് 2 വീണ്ടും ചെയ്യാം. അതായത് 2 എന്ന സംഖ്യ 2 തവണയും 3 പോവില്ലല്ലോ, അപ്പം നമ്മൾ ആ 3 എന്ത് ചെയ്യാം? താഴത്തേക്ക് ഇറക്കി എഴുതാം. 4 2 തവണയും. ഇനി വീണ്ടും നമുക്കിതിന് ചെറുതാക്കാൻ സാധിക്കില്ല. അപ്പം നമുക്ക് ഇവിടെ കിട്ടിയത് മൊത്തം എത്രയൊക്കെയാണ്? 5, 2, 1, 3, 2 ഇവയുടെ എല്ലാത്തിൻ്റെയും ഗുണിതമായിരിക്കും നമ്മുടെ ഈ 3 സംഖ്യകളുടെ എൽ സി എം എന്ന് പറയുന്നത്. അതായത് 5 × 2 × 1 പിന്നെ ഗുണിച്ച് കഴിഞ്ഞാൽ അതേ വാല്യൂ കിട്ടുന്നതുകൊണ്ട് നമുക്കത് പ്രത്യേകിച്ച് എടുത്ത് എഴുതണം എന്നില്ല. അപ്പോൾ 5 × 2 × 3 × 2 നമുക്കറിയാം 5 × 2 = 10 3 × 2 = 6 ആണെന്ന് പറയാം. അപ്പോൾ 10 × 6 എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. അതാണ് 10, 15, 20 എന്നീ സംഖ്യകളുടെ എൽ സി എം. നമ്മൾ എൽ സി എം കണ്ടെത്തിയല്ലോ ഇതേ നമ്പറിൻ്റെ. അപ്പോൾ ഇതേ നമ്പർ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഗ എങ്ങനെ കാണാം നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് ഉസാഗ എന്ന് പറയണം, അല്ലെങ്കിൽ എച്ച് സി എഫ് എന്താണെന്ന് പറയണം. രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകമാണ് അവയുടെ ഉസാഗ അല്ലെങ്കിൽ എച്ച് സി എഫ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കിട്ടുന്ന പ്രോബ്ലം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ എന്താണ് ഉസാഗ എന്ന് പരിചയപ്പെടാം. അതിലൂടെ തന്നെ എന്താണ് എൽ സി എമ്മും എച്ച് സി എഫും തമ്മിലുള്ള വ്യത്യാസമെന്നും കൂടെ മനസ്സിലാക്കാം. നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രോബ്ലം ഉണ്ടല്ലോ, 10, 15, 20 എന്നീ സംഖ്യകളുടെ എൽ സി എം കണ്ടല്ലോ. ഇതേ നമ്പറിൻ്റെ തന്നെ നമുക്ക് എച്ച് സി എഫ് കാണാൻ നോക്കി നോക്കാം. അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ 10, 15, 20 എന്നീ സംഖ്യകൾ നമ്മൾ എഴുതുന്നു. ഇനി ഇതിൽ പൊതുവായിട്ട് പോകുന്നത് ഏതാണ്? നമുക്കറിയാം 5 അപ്പം 5 2 പ്രാവശ്യം 10 പോകുന്നു, 3 തവണ, 15 4 തവണ, 20. നമ്മൾ എൽ സി എം കണ്ട സമയത്ത് ഇതിനെ വീണ്ടും ലഘൂകരിച്ചിരുന്നു. അതായത് 2, 4 പൊതുഘടകം 2 നമ്മൾ അതിനെ വീണ്ടും ലഘൂകരിച്ചിരുന്നു, 3 മാറ്റി നിർത്തിയിട്ട്. പക്ഷെ നമ്മൾ എച്ച് സി എഫ് കാണുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ 2 4 നമുക്ക് 2 ഗുണിതമായിട്ട് പരിഗണിക്കാം. പക്ഷേ 3 ഒരിക്കലും നമുക്ക് 2 ഗുണിതമായി പരിഗണിക്കാൻ പറ്റില്ല, അങ്ങനെ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഈ വീണ്ടും ഇതിനെ നമുക്ക് 2, 3, 4 എന്നീ സംഖ്യകളെ ലഘൂകരിക്കാൻ, മൊത്തത്തിൽ പൊതുവായിട്ട് ലഘൂകരിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് ഇവിടെ വെച്ച് തന്നെ നമ്മുടെ ക്രിയ അവസാനിപ്പിക്കാം. ഇനി എങ്ങനെയാണ് എച്ച് സി എഫ് കാണുന്നത്? ഇപ്പം നമുക്കിവിടെ ഒരുപാട് നമ്പർ കിട്ടിയില്ലേ, 5 പിന്നെ താഴെ 2, 3, 4 എന്നിവയുണ്ട്. എൽ സി എം കണ്ടപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു? ഈ 5 താഴെ വന്നിരിക്കുന്ന നമ്പേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിരുന്നു. പക്ഷേ എച്ച് സി എഫ് കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ വരുന്ന 5 മാത്രമേ പരിഗണിക്കാൻ പാടുള്ളൂ. അതായത് 10, 15, 20 എന്നീ സംഖ്യകളുടെ എച്ച് സി എഫ് എന്ന് പറയുന്നത് 5. ഇതേ നമ്പറിൻ്റെ എൽ സി എം എത്ര നമ്മൾ നേരത്തെ കണ്ടത്? 60. ഇനി 3 പ്രോബ്ലത്തിലേക്ക് പോവാം. അത് ടൈപ്പ് 2. അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ പൊതുവായിട്ടുള്ള ഘടകം ഉണ്ടായിരുന്നു.
പത്തിനും പതിനഞ്ചിനും ഇരുപതിനും പൊതുവായിട്ടുള്ള ഘടകം അഞ്ച് എന്ന് നമ്മൾ എടുത്തിരുന്നു. ഇനി അഥവാ നമുക്ക് തന്നിരിക്കുന്ന നമ്പേഴ്സിന് പൊതുഘടകം ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് എച്ച് സി എഫ് കാണുക എന്നാണ് പറയാൻ പോണത്. അപ്പം അതിനുള്ള ചോദ്യമാണ്. ഇപ്പം മൂന്നാമത്തെ ചോദ്യം, 4, 7, 9 എന്നീ സംഖ്യകളുടെ ഉസാഗ അല്ലെങ്കിൽ എച്ച് സി എഫ് കാണുക. നമുക്കറിയാം 4, 7, 9 എന്നീ സംഖ്യകൾക്ക് പൊതുഘടകം ഇല്ല എന്ന്. അപ്പം ഇത്തരത്തിൽ പൊതുഘടകം ഇല്ലാത്ത നമ്പറുകളാണ് തന്നത് എങ്കിൽ അവയുടെ ഉസാഗ അല്ലെങ്കിൽ എച്ച് സി എഫ് നമ്മൾ 1 എന്ന നമ്പറായിട്ടാണ് കണക്കാക്കുക. അതായത് 1. ഇപ്പം 4, 7, 9 എന്നീ സംഖ്യകളുടെ എച്ച് സി എഫ് എത്രയാണ്? 1. കാരണം എന്താണ്? ഇവിടെ 4, 7, 9 കൂടെ പൊതുവായിട്ടൊരു ഘടകം ഇല്ല. പൊതുഘടകം ഇല്ലാത്ത നമ്പറിൻ്റെ കൂട്ടത്തിൻ്റെ എച്ച് സി എഫ് നമ്മൾ 1 പരിഗണിക്കുക. നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലൊക്കെ 3 ഇട്ടിട്ടാണ് ചെയ്തത്. ഇപ്പം 3 വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. 4, 5 എത്ര നമ്പേഴ്സ് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ ലസാഗ കാണാൻ, അതായത് എൽ സി എം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നാണ്. ഇതുവരെ നമ്മൾ ചെയ്തത് ഭിന്നസംഖ്യകളായിരുന്നില്ല. ഇനി ഭിന്നസംഖ്യകൾ തന്നു കഴിഞ്ഞാൽ എൽ സി എം എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ചോദ്യം എങ്ങനെയാണ്? 2/3, 3/5, 4/7, 9/13 എന്നീ സംഖ്യകളുടെ എൽ സി എം എത്ര? ഇത്തരത്തിൽ ചോദ്യം വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നമുക്കറിയാം ഭിന്നസംഖ്യ ആവുമ്പോൾ അംശവും ഛേദവും ഉണ്ടായിരിക്കും, അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ എൽ സി എം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, എൽ സി എം ആണല്ലോ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ എൽ സി എം കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ അംശങ്ങളുടെ എൽ സി എം ഡിവൈഡഡ് ബൈ ഛേദങ്ങളുടെ എച്ച് സി എഫ്. എൽ സി എം ആണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ന്യൂമറേറ്ററിൽ എന്താ എഴുതേണ്ടത്? എൽ സി എം ആണ് കാണേണ്ടത്. അതായത് ഭിന്നസംഖ്യകളുടെ അംശം, അംശങ്ങളുടെ എന്ത് കാണണം? എൽ സി എം കാണണം. പിന്നീട് ഛേദങ്ങളുടെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ എച്ച് സി എഫും കാണണം. എന്നിട്ട് എൽ സി എമ്മും എച്ച് സി എഫും കണ്ടതിന് ശേഷം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ആയിട്ട് എഴുതിയാൽ മതി. ചെയ്ത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് നമ്മൾ എഴുതിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ ന്യൂമറേറ്ററുകൾ ഏതൊക്കെയാണ് നമുക്ക് സെപ്പറേറ്റ് എഴുതിയെടുക്കാം. ഇവിടെ നോക്കി നോക്കൂ, ഏതൊക്കെയാണ് ന്യൂമറേറ്റർ വന്നിട്ടുള്ളത്? 2, 3, 4, 9. ഇതിൻ്റെ എൽ സി എം ആണ് നമ്മൾ കാണേണ്ടത്. എൽ സി എം കാണുമ്പോൾ നമുക്ക് ഇതിൽ 2, 2 പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ 2 കൊണ്ട് ചെയ്യുമ്പോൾ 2 ഒരു തവണ പോകും. അപ്പോൾ 1, 3, പിന്നെ 4 2 times, അപ്പോൾ 2, പിന്നെ 9 ഇറക്കി എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1, 3, 2, 9 എന്ന് കിട്ടും. ഇനി ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം? 3, 9 3 ഗുണിതങ്ങളായതുകൊണ്ട് നമുക്ക് വീണ്ടും 3 വെച്ച് ചെയ്യാൻ പറ്റും. 3 വെച്ച് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 1, 3 3 എത്ര തവണ പോവും? 1 തവണ. പിന്നെ 2, 3 9 എത്ര തവണ പോവും? 3 തവണ പോവും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1, 1, 2, 3 എന്ന് കിട്ടും. ഇനി നമുക്ക് കൂടുതലായിട്ട് ചെയ്യാൻ ഒന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതിൽ നിന്ന് എൽ സി എം കാണാം. എന്ത് കിട്ടും? 2 × 3 × 2 × 3. അപ്പോൾ എന്ത് മൊത്തം കിട്ടും? 6 × 6 = 36 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഭിന്നസംഖ്യകളുടെ എൽ സി എം കാണാൻ ചോദിച്ചതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ന്യൂമറേറ്ററിൻ്റെ എൽ സി എം നമ്മൾ കണ്ടുവച്ചു. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തത് എന്താണ്? ഡിനോമിനേറ്ററുകളുടെ എച്ച് സി എഫ് കാണണം. ഡിനോമിനേറ്റർ ഏതൊക്കെയാണ് വരുന്നത്? 3, 5, 7, 13. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒരു പൊതുഘടകം ഇല്ല എങ്കിൽ അതിൻ്റെ എച്ച് സി എഫ് എന്തായിരിക്കും? 1 പരിഗണിക്കണം എന്നുള്ളത്. ഇവിടെ 3, 5, 7, 13 എന്നീ നമ്പറുകൾക്ക് ഒരു പൊതുഘടകം ഇല്ല. പൊതുഘടകം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എച്ച് സി എഫ് ആയിട്ട് ഇവിടെ 1 പരിഗണിക്കേണ്ടത്. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ 36 അംശമായിട്ടും ഇപ്പോൾ കിട്ടിയ ഒന്നിനെ ഛേദമായിട്ടും എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടും? 36/1 അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഭിന്നസംഖ്യകളുടെ എൽ സി എം എന്ന് പറയുന്നത് 36 ആയിരിക്കും. ഇത്തരം പ്രോബ്ലങ്ങൾ വന്നു കഴിയുമ്പോൾ ചെയ്യാൻ എളുപ്പമാണ്. പ്രത്യേകിച്ച് പൊതുഘടകം ഇല്ലാത്തൊരു ഗ്രൂപ്പ് നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും.
അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, തന്നിരിക്കുന്ന നമ്പറുകൾ മാറ്റി മാറ്റി ഇട്ട് എഴുതി നോക്കുക. പലതരത്തിലുള്ള ഭിന്നസംഖ്യകൾ ഇട്ടിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക. സ്പീഡ് കിട്ടുന്നത് വരെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക, എളുപ്പത്തിൽ നമുക്ക് കിട്ടും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇങ്ങനെയാണ്, 4/5, 7/13 ഇവയുടെ ഉസാഗ എത്ര അല്ലെങ്കിൽ HCF എത്ര? ഇവിടെയും ഭിന്നസംഖ്യകളാണ് തന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഭിന്നസംഖ്യകളുടെ HCF അല്ലെങ്കിൽ ഉസാഗ കാണാൻ ചോദിച്ചു കഴിഞ്ഞാലുള്ള സമവാക്യം, അംശങ്ങളുടെ ഉസാഗ ഹരിക്കണം ഛേദങ്ങളുടെ ലസാഗു, അതായത് ന്യൂമറേറ്ററുകളുടെ HCF കാണുക, എന്നിട്ട് ഡിനോമിനേറ്ററിൻ്റെ LCM കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുക. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ചോദ്യം എങ്ങനെ ചെയ്യാൻ നോക്കാം. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഏതൊക്കെയാണ് ന്യൂമറേറ്ററുകൾ ഉള്ളത്? 4ഉം 7ഉം. അപ്പം നമുക്കറിയാം ഈ 4ൻ്റെയും 7ൻ്റെയും HCF ആണ് കാണേണ്ടത്. പക്ഷേ 4ലും 7ലും പോകുന്ന ഒരു പൊതുഘടകം ഇല്ല. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ് പൊതുഘടകം ഇല്ലാത്ത സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് നമ്മൾ 1 ആയിട്ടാണ് കണക്കാക്കുക, അതായത് 1 എന്നാണ് എടുക്കുക. അപ്പോൾ ഇവിടെ 4ലും 7ലും പൊതുഘടകം ഇല്ല, അതുകൊണ്ട് ഈ സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് കിട്ടി? അംശം കിട്ടി, അതായത് ന്യൂമറേറ്റർ കിട്ടി. ഇനി നമുക്ക് ഡിനോമിനേറ്റർ കാണണം. ഡിനോമിനേറ്ററിൻ്റെ LCM ആണ് കാണേണ്ടത്. തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഡിനോമിനേറ്ററുകളുടെ LCM ആണ് കാണേണ്ടത്. ഇവിടെ ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഏതൊക്കെയാണ്? 5ഉം 13ഉം. ഇവിടെ നോക്കൂ, 5, 13 ഈ സംഖ്യകളുടെ LCM കാണണം, അതായത് ലസാഗ് കാണണം. അപ്പം ഇവിടെയും നോക്കൂ, 5ഉം 13ലും പൊതുഘടകം ഇല്ല. 5നെയും 13നെയും നമ്മൾ ചെയ്യുന്ന സമയത്ത് 5ലും 13ലും പോകുന്ന സംഖ്യയില്ല. അപ്പോൾ HCF കണ്ട സമയത്ത് പൊതുഘടകം ഇല്ലാത്ത സംഖ്യയ്ക്ക് നമ്മൾ 1 ആയിട്ടാണ് പരിഗണിക്കുക എന്ന് പറഞ്ഞു. പക്ഷേ LCM കാണുന്ന സമയത്ത് 1 ആയിട്ടല്ല പരിഗണിക്കുക, പകരം തന്നിരിക്കുന്ന നമ്പേഴ്സിന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യുന്നത്, അതായത് 5ഉം 13ഉം. 5നെയും 13നെയും കൊണ്ട് നമ്മൾ പരസ്പരം മൾട്ടിപ്പിൾ ചെയ്യാം. 5നെ 13 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ നമുക്ക് 65 എന്ന് കിട്ടും. അപ്പോൾ എന്തായി? ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി 65. ഇനി ഇത് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതുക, അതായത് എന്തെഴുതാം? HCF നമുക്ക് കിട്ടിയത് 1 ആണ്, ആ 1 ÷ LCM കിട്ടിയത് 65 ആണ്. അപ്പോൾ ഉത്തരം നമുക്ക് 1/65 അല്ലെങ്കിൽ 1/65 എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, LCM കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ സംഖ്യകളുടെ തന്നിരിക്കുന്ന സംഖ്യകൾ 2ഓ 3ഓ എത്രയോ ആവട്ടെ, ആ സംഖ്യകൾക്കൊന്നും പൊതുഘടകം ഇല്ല എങ്കിൽ തന്നിരിക്കുന്ന എത്ര നമ്പേഴ്സാണോ ആ നമ്പേഴ്സിനെ കൊണ്ട് പരസ്പരം മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും അവിടെ LCM. ഇനി HCFൻ്റെ കാര്യം നേരെ തിരിച്ചാണ്, അതായത് നമുക്ക് പൊതുഘടകം ഇല്ലാത്ത ഒരുപാട് സംഖ്യകളുടെ HCF ആണ് കാണാൻ തന്നിരിക്കുന്നത് എങ്കിൽ ആ സംഖ്യകളുടെ 1 ആയിട്ടാണ് HCF 1 ആയിട്ടാണ് പരിഗണിക്കുക. എളുപ്പമാണ്, കാരണം മൾട്ടിപ്പിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പൊതുഘടകം ഇല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്പർ 1 എന്ന് എഴുതാം. ഇനി LCM ആണെങ്കിൽ മൾട്ടിപ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ എത്രയാണോ അതായിരിക്കും LCM വാല്യൂ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്ര പ്രോബ്ലംസേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമ്പേഴ്സ് മാറ്റിയിട്ട് പലതവണ ചോദ്യം ആവർത്തിച്ച് ചെയ്യാം. എത്രയും പെട്ടെന്ന് ആൻസർ കിട്ടുന്നത് വരെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ എക്സാം ഹാളിൽ പോയി കഴിഞ്ഞാൽ നിഷ്പ്രയാസം അധികമൊന്നും സമയം കളയാണ്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ അവസാനം പറഞ്ഞതുപോലെയുള്ള പ്രോബ്ലമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, ഒരുപാട് ചെയ്ത് സമയം കളയേണ്ടതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ഇനി കുറച്ചും കൂടെ സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.